ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു അടിപൊളി ഒതന്റിക് നോർത്ത് ഇന്ത്യൻ ഡിഷ് കഴിച്ചാലോ? യെസ്, ഇന്ന് ഞങ്ങളുള്ളത് ട്രിവാൻഡ്രത്തുള്ള അമ്പലമുക്കിലെ നർമ്മദ കോംപ്ലക്സിലെ ദ യെല്ലോ ചില്ലിയിലാണ്. യെല്ലോ ചില്ലി എന്ന് പറയുന്നത് ദ ഫേമസ് ഇന്ത്യൻ സെലിബ്രിറ്റി ഷെഫായ സഞ്ജീവ് കപൂറിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഫുഡ് ചെയിനാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവരുടെ ഒരു കസ്റ്റമർ സർവീസും ഒക്കെ ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയർ പെയിൻറ്റിങ്സ് ഒക്കെ ട്രിവാൻഡ്രത്തിൻ്റെ തന്നെ ഐക്കോണിക് പ്ലേസസ് ആയ കൗടിയാർ പാലസ്, പത്മനാഭ സ്വാമി ക്ഷേത്രം, നമ്മുടെ മ്യൂസിയം ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഷെഫ് സഞ്ജീവ് കപൂറിൻ്റെ തന്നെ ഒരു വീഡിയോ എപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഓവറോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്. കുക്കിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏവർക്കും അറിയാവുന്നുള്ള ഒരാൾ തന്നെയാണല്ലോ ഷെഫ് സഞ്ജയ് കപൂർ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് റെസിപ്പി ബുക്സൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാസ്റ്റർ ഷെഫ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. നല്ലൊരു വാം വെൽക്കമിംഗ് ആണ് ഇവിടെ. ആദ്യം തന്നെ ഇവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക്സും പിന്നെ വെൽക്കം സ്നാക്സൊക്കെ തരും. ഇതിൻ്റെ കൂടെ ഒരു മിൻ ചട്നി കിട്ടും. ശരിക്കും നമ്മളൊരു നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നമ്മൾ ചാറ്റ്സ കഴിക്കത്തില്ലേ, അതിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു. കുട്ടികൾക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അവർ വരുമ്പം തന്നെ ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ കൊടുത്ത് കുട്ടികളെയും ഭയങ്കരമായിട്ടും സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പൃഥ്വി വളരെ ഹാപ്പി ആയിരുന്നു പുതിയ ടോയൊക്കെ കിട്ടിയപ്പം. ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്തത് സമോസ ചേട്ടായിരുന്നു. എനിക്ക് വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. നല്ലൊരു ടെക്സ്ചറായിരുന്നു അത്. നല്ല വലിയ പീനട്ട്സും പിന്നെ കേർഡും പിന്നെ ഒരു ടെർമറിക് സോസും ഒക്കെ ആയിരുന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് ഇവിടുത്തെ മെനുവിൽ തന്നെ ആ ഒരു ഡിഷ് കൊടുത്തിട്ട് അതിന് താഴെ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വെൽ ക്ലിയർഡ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് എങ്ങനത്തെയാണെന്നുള്ളത്. അതൊരു നല്ലൊരു പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളപ്പോൾ ഓർഡർ ചെയ്തത് റോഗൻ റോഷ്, ബട്ടർ ചിക്കൻ, കുൽച്ച, ഫുൽക്ക. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഡിന്നറായിരുന്നു. പക്ഷേ ഈ ഒരു റോഗൻ റോഷിനെ കുറിച്ച് പറയുന്നതിൽ ഇറ്റ്സ് അമേസിങ്. ഞാൻ ആദ്യമായിട്ടാണ് റോഗൻ ജോഷ് കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതൊരു കാശ്മീരി ക്വിസീനാണ്. നമ്മുടെ മട്ടൻ്റെ എക്സ്റ്റെൻഷൻ പോലത്തെ എന്തോ ഒരു റെസിപ്പിയാണ് ആക്ച്വലി അത്. പക്ഷെ വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു അത്. ഇവിടുത്തെ കുൽച്ചയും ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയും എടുത്തു പറയേണ്ട ഒരു ഡിഷ് തന്നെയായിരുന്നു. ചില്ലിയുടെ ഫ്രാഞ്ചൈസി എടുത്ത് ആണ് ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഇത് നോക്കുന്നത്. ഞങ്ങളിത് തുടങ്ങിയിട്ട് 4 ഇയേഴ്സായി. നന്ദമ്പോടായിരുന്നു ആദ്യം. അത് ക്ലോസ് ഡൗൺ ചെയ്ത് കൊറോണ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ദിസ് ഇസ് ആക്ച്വലി ഒരു സഞ്ജീവ് കപൂറിൻ്റെ, ഷെഫ് സഞ്ജീവ് കപൂറിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആണ് യെല്ലോ ചില്ലി. അപ്പോൾ ഞങ്ങൾക്ക് UAE-യിലുണ്ട്, ഇതിൻ്റെ തന്നെ ഫ്രാഞ്ചൈസി ഉണ്ട് ഇവിടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി ആയിരുന്നു. അങ്ങനെ ഒരു ഫ്രഷ് ലൈം ജ്യൂസും കൂടെ കുടിച്ച് ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.